ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ഇൻഡിവിജ്വൽ ആണ് നമ്മൾ രണ്ട് തരത്തിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു ആദ്യത്തേത് ആക്ച്വൽ മീൻ മെത്തേഡ് പ്രകാരം രണ്ടാമത്തേത് അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ഡിസ്ക്രീറ്റ് സീരീസ് ആണ് ഓക്കെ ഡിസ്ക്രീറ്റ് സീരീസ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാം ഓക്കെ അപ്പോൾ രണ്ട് തരത്തിലും ഇവിടെ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നുണ്ട് ഒന്ന് ആക്ച്വൽ മീൻ മെത്തേഡ് പ്രകാരം ഒന്ന് അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ആക്ച്വൽ മീൻ മെത്തേഡിന്റെ ഇക്വേഷൻ ആണിത് റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആദ്യം ഇത് കണ്ടതിന് ശേഷം അതിൻ്റെ റൂട്ട് കാണാം ഓക്കെ അത് കഴിഞ്ഞാൽ അടുത്തത് എഫ്യൂംഡ് മീൻ മെത്തേഡിൻ്റെ ഇക്വേഷൻ ആണത് എന്താ വരുന്നത് റൂട്ട് ഓഫ് സിഗ്മാ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ ആദ്യം ഇത് കാണാം പിന്നെ ഇത് കാണാം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ റൂട്ട് കാണാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആക്ച്വൽ മീൻ മെത്തേഡ് പ്രകാരം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഫോളോയിങ് ഡാറ്റയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനാണ് പറയുന്നത് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രീക്വൻസീസ് കൊടുത്തിട്ടുണ്ട് ഇത് എക്സ് ആയിട്ട് ചെയ്താൽ ഇത് എഫ് ആയിട്ട് ചെയ്താൽ അപ്പോൾ നമുക്കൊന്ന് എന്താണ് ആൻസറും അല്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ആറ് കോളംസ് വരയ്ക്കുക ആറ് കോളംസ് വരയ്ക്കുക ആദ്യത്തേല് ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് എഴുതുക പിന്നെ എഫ് പിന്നെന്താണ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആൻഡ് എഫ് അത് കഴിഞ്ഞിട്ട് സ്മോൾ ലെറ്റർ എക്സ് എഴുതുക സ്മോൾ ലെറ്റർ എക്സ് സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ എടുത്ത് എഴുതുക പിന്നെ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എക്സ് സ്ക്വയർ ഇതും ഇതും കൂടി ഇൻറ്റു ചെയ്തിട്ടാണ് അവസാനം നമ്മൾ ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ആദ്യം എന്താണ് ഈ രണ്ട് കോളം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതി വെക്കുക അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എന്താണ് ഐറ്റംസ് എഴുതി വെക്കുക അതിൻ്റെ ഫ്രീക്വൻസീസ് എഴുതി വെക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ എഴുതുക സിക്സ്റ്റി ഇൻറ്റു ത്രീ സിക്സ് ഇൻറ്റു ത്രീ എത്രയാണ് എയ്റ്റീൻ സെവൻ ഇൻറ്റു സിക്സ് ഫോർട്ടി ടു അതേമാതിരി ഓരോന്നും ഇൻറ്റു ചെയ്തിട്ട് എഴുതി വെക്കുക ഇതിൻ്റെ ടോട്ടൽ എഴുതുക ഇത് ഫോർട്ടി എയ്റ്റായി വരുന്നത് അതാണ് എൻ ഇതിൻ്റെ ടോട്ടലാണിത് സിഗ്മാ എഫ് എക്സ് അപ്പോൾ ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആക്ച്വൽ മീൻ കിട്ടും അപ്പോൾ മീൻ എത്രയാണ് വരുന്നത് ഇവിടെ മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ഈക്വൽ ടു ഫോർ തേർട്ടി ടു ഈ സംഖ്യ ഡിവൈഡ് ബൈ ഫോർട്ടി എയ്റ്റ് ഈക്വൽ ടു നയൻ അപ്പോൾ നമുക്ക് എന്താണ് അർത്ഥമാറ്റിക് മീൻ കിട്ടി അത് കിട്ടി കഴിഞ്ഞിട്ട് വേണമെന്ത് ഇത് കണ്ടെത്താൻ അപ്പോൾ ഈ സ്മോൾ ലെറ്റർ എക്സ് ഈക്വൽ ടു ശ്രദ്ധിക്കുക ഈ സ്മോൾ ലെറ്റർ എക്സ് കിട്ടണമെങ്കിൽ ക്യാപിറ്റൽ എക്സ് മൈനസ് മീൻ ഓക്കെ എന്നിട്ട് അത് വേണം നമ്മളിവിടെ എഴുതാനായിട്ട് ഓക്കെ അതായത് ഈ കോളത്തിൽ എഴുതണമെങ്കിൽ എന്ത് വേണം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം അതായത് ഈ കോളത്തിൽ എത്തുന്ന ഐറ്റംസിനെ മീനിൽ നിന്ന് അല്ല മീൻ എന്താണ് ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്യോരോന്ന് അപ്പോൾ ഇവിടെ എത്ര വരും സിക്സ് മൈനസ് നയൻ എത്രയാണ് മൈനസ് ത്രീ സെവൻ മൈനസ് നയൻ മൈനസ് ടു എയ്റ്റ് മൈനസ് നയൻ മൈനസ് വൺ സീറോ വൺ ടു ത്രീ ഇതിൻ്റെ ടോട്ടൽ നിങ്ങൾ എഴുതിക്കേണ്ട കാര്യമില്ല പിന്നെന്താണ് ഇതിൻ്റെ സ്ക്വയർ എടുത്ത് എഴുതുക ഇവിടെ എത്ര വരും ത്രീ സ്ക്വയർ എത്രയാണ് നയൻ ടു സ്ക്വയർ ഫോർ വൺ സ്ക്വയർ വണ്ണ് സീറോൻറ്റു സീറോ തന്നെ വൺ സ്ക്വയർ വണ് ഫോർ നയൻ ഓക്കെ ഇത് എഴുതി വെക്കുക എന്നിട്ട് ഈ ഐറ്റംസത്തിനെ ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേബിളുള്ള ഐറ്റംസിനെ ഈ ഫ്രീക്വൻസി ആയിട്ട് ഇൻറ്റു ചെയ്യുക അപ്പോൾ ത്രീ ഇൻറ്റു നയൻ എത്രയാണ് വരുന്നത് ട്വൻറ്റി സെവൻ സിക്സ് ഇൻറ്റു ഫോർ ട്വൻ്റി ഫോർ അതേപോലെ നയൻ ഇൻറ്റു വണ് 9, 13 ഇൻറ്റു 0, സീറോ എയ്റ്റ് ഇൻറ്റു വൺ എയ്റ്റ് ഫൈവ് ഇൻറ്റു ഫോർ ട്വൻ്റി ഫോർ ഇൻറ്റു നയൻ തേർട്ടി സിക്സ് ഇതിൻ്റെ ടോട്ടലിവിടെ താഴെ എഴുതി വെക്കുക അതാണ് 1, 24, ഫോർ ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഈ എഫ് എക്സ്ക്വയർ സ്മോൾ ഏറ്റർ സ്ക്വയർ എക്സിൻ്റെ സ്ക്വയറിൻ്റെ പിന്നെ എന്താണ് എഫ് ഇൻ്റർ ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ഈ കോളത്തിൻ്റെ ടോട്ടൽ കിട്ട ടി അത്രയാണ് സിഗ്മാ എഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ ട്വൻറ്റി ഫോർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കാണാൻ എളുപ്പമാണ് ദിസ് ഡിവൈഡ് ബൈ എൻ ആണ് അതിൻ്റെ റൂട്ട് കാണുക ഇതാദ്യം ഡിവൈഡ് ചെയ്യുക അതിൻ്റെ റൂട്ട് കാണാം റൂട്ട് ഓഫ് സിഗ്മാ എഫ് എക്സ്ക്വയർ ഡിവൈഡ് ബൈ എൻ അപ്പോൾ വൺ ട്വൻറ്റി ഫോർ ഡിവൈഡ് ബൈ ഫോർട്ടി എയ്റ്റ് ടു പോയിൻറ്റ് ഫൈവ് എയിറ്റ് കിട്ടും അതിൻ്റെ റൂട്ട് കിട്ടിയതായി ടു വൺ പോയിന്റ് സിക്സ് ആണ് ഇത് വരുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ വരുന്നത് ഏത് മെത്തേഡാണ് നമ്മളിപ്പോൾ ചെയ്തത് നമ്മളുടെ ആക്ച്വൽ മെയിൻ മെത്തേഡാണ് ചെയ്തത് ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് അസ്യൂംഡ് മെയിൻ മെത്തേഡ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡും ചെയ്യാം ഓക്കെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കി വെക്കുക നിങ്ങളൊന്ന് എന്താണ് പോസ് അടിച്ചിട്ട് എഴുതി വെച്ചാൽ മതി അപ്പോൾ ഇത് അതേ ക്വസ്റ്റിൻ നേരത്തെ എഴുതിയ അതേ ക്വസ്റ്റ്യൻ നിങ്ങളെന്താണ് നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ എഴുതി വെക്കുക ആദ്യം നിങ്ങൾ എന്താണ് ആക്ച്വൽ മീൻ മെത്തേഡിന് എഴുതിയിട്ടുണ്ടാവും അതിന് താഴെ എന്താണ് അസ്യൂംഡ് മീൻ മെത്തേഡിന് മാത്രം എഴുതിയാൽ മതി എന്നിട്ട് ഈ തരുന്ന ആൻസർ നിങ്ങൾ എഴുതി വെക്കുക ഓക്കെ ശ്രദ്ധിക്കുക നമ്മൾ ആറ് കോളം വരയ്ക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തേല് എന്താണ് ക്യാപിറ്റൽ എക്സൺ എഴുതുക പിന്നെ എഫ് ഫ്രീക്വൻസി പിന്നെന്താണ് ഡീവിയേഷൻ ആണ് എന്താണ് അത് നമ്മൾ ഡി എന്ന് കാണുക ഇവിടെ എഴുതി വെക്കുക ഡി എന്താന്ന് വെച്ചാൽ ഈ കോളത്ത് വരുന്ന ഐറ്റംസും പിന്നെന്താണ് അതിൽ നിന്ന് എ മൈനസ് എ എന്നാണ് എ എന്താണ് നമ്മളിവിടെ അസ്യൂംഡ് മീൻ മെത്തേഡ് അല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒരു അസ്യൂം മീന് നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യുക ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ടെൻ ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഈ ഡി എന്താണ് എക്സ് മൈനസ് എ ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഓരോ പ്രാവശ്യം ഈ അസ്യൂംഡ് മീൻ മൈനസ് ചെയ്തിട്ട് ഓരോ ഐറ്റംസ് എഴുതി വെക്കുക അപ്പോൾ സിക്സിൽ നിന്ന് ടെന്ന് മൈനസ് ചെയ്താൽ എത്രയാണ് വരുന്നത് ഫോറാണ് വരുന്നത് സെവനിൽ നിന്ന് ടെന്ന് മൈനസ് ചെയ്താൽ മൈനസ് ത്രീ പിന്നെ അടുത്തത് എയ്റ്റിൽ നിന്നും ടെന്ന് മൈനസ് ചെയ്താൽ മൈനസ് ടു നയനിൽ നിന്നും ടെന്ന് മൈനസ് ചെയ്താൽ മൈനസ് വൺ പിന്നെന്താണ് സീറോ വൺ ടു ഓക്കെ അത് എഴുതി വെച്ചതിന് ശേഷം ഓരോന്നിൻ്റെയും എന്താണ് ഇതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ഇവിടെ എഴുതി വെക്കുക മൈനസ് ഫോറിൻ്റെ സ്ക്വയർ എത്രയാണ് വരുന്നത് സിക്സ്റ്റീൻ മൈനസ് ത്രീൻറ്റേത് നയൻ മൈനസ് ടുത് ഫോറ് വൺ സീറോ വൺ ഫോർ ഓക്കെ എന്നിട്ട് എന്താന്ന് വെച്ചാൽ ഈ ഡിയും എഫ് ഡിയും തമ്മിൽ ഇൻറ്റു ചെയ്യുക അതായത് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന എഫും ഡിയും കൂടി ഇൻറ്റു ചെയ്തിട്ട് എന്ത് എങ്ങോട്ട് എഴുതുക ഇവിടേക്ക് എഴുതുക ഓക്കെ എന്താ വരുന്നത് ത്രീ ഇൻറ്റു മൈനസ് ഫോർ എത്രയാണ് ത്രീ ഇൻറ്റു മൈനസ് ഫോർ വിൽ ബി ഈക്വൽ ടു മൈനസ് ട്വൽവ് ഇവിടെ വരിക മൈനസ് ട്വൽവ് ഇവിടെ എന്ത് വരും ത്രീ ഇൻറ്റു സിക്സ് ഇൻറ്റു മൈനസ് ത്രീ മൈനസ് എയ്റ്റീൻ ഇവിടെയും വരിക എന്താണ് മൈനസ് എയ്റ്റീൻ മൈനസ് തേർട്ടീൻ പിന്നെ സീറോ ഫൈവ് എയ്റ്റ് ഇതിൻ്റെ ടോട്ടൽ എടുത്ത് ഇവിടെ എഴുതി വെക്കുക സിഗ്മ എഫ് ഡി ഈക്വൽ ടു മൈനസ് ഫോർട്ടി എയ്റ്റ് ഓക്കെ ഈ മൈനസ് സൈൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് മൈനസ് ഫോർട്ടി എയ്റ്റ് ഇനി എന്താണ് ഈ ഡി സ്ക്വയറും അതായത് ഈ എഫും ഡി സ്ക്വയറും ഇൻറ്റു ചെയ്തിട്ട് ഇവിടേക്ക് എഴുതുക ഓക്കെ ഇതും ഇതും കൂടി ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ എഴുതുക ഇതും ഇതും കൂടി ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ എഴുതുക അപ്പോൾ ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ എത്രയാണ് ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ ഫോർട്ടി എയ്റ്റ് സിക്സ് ഇൻറ്റു നയൻ എത്രയാണ് വരുന്നത് ഫിഫ്റ്റി സോറി ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫോറാണ് വരുന്നത് ഇവിടെ വരുന്നത് തേർട്ടി സിക്സ് ഇവിടെ തേർട്ടീൻ സീറോ ഫൈവ് സിക്സ്റ്റീൻ ഫൈവ് കഴിഞ്ഞിട്ട് സിക്സ്റ്റീൻ എഴുതുക ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് താഴെ എഴുതി വെക്കുക എന്താണ് വരുന്നത് എന്ന് വെച്ചാൽ സിഗ്മ എഫ് ഡി സ്ക്വയർ ഈക്വൽ ടു വൺ സെവൻറ്റി ടു സിഗ്മ എഫ് ഡി സ്ക്വയർ ഈക്വൽ ടു വൺ സെവൻറ്റി ടു അപ്പോൾ ഈ രണ്ട് ഐറ്റംസും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ എളുപ്പമാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു അക്കോർഡിംഗ് ടു അസ്യൂംഡ് മീൻ മെത്തേഡ് റൂട്ട് ഓഫ് സിഗ്മ എഫ് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ അപ്പോൾ റൂട്ട് ഓഫ് ഇതെത്രയാണ് വരുന്നത് സിഗ്മ എഫ് ഡി സ്ക്വയർ എത്രയാണ് വൺ സെവൻറ്റി ടു ഡിവൈഡ് ബൈ ഇവിടെ എൻ എത്രയാണ് വരുന്നത് എൻ ഈസ് ഫോർട്ടി എയ്റ്റ് മൈനസ് ഇതെത്രയാണ് സിഗ്മ എഫ് ഡി എത്രയാണ് ഫോർട്ടി എയ്റ്റ് അപ്പോൾ എത്ര മൈനസ് ഫോർട്ടി എയ്റ്റ് ആണേ മൈനസ് ഫോർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർട്ടി എയ്റ്റ് റേസ് ടു ടു ഓക്കെ അപ്പോൾ ഈക്വൽ ടു ഇത് എത്ര കിട്ടുമെന്ന് വെച്ചാൽ വൺ സെവൻറ്റി ടു ഡിവൈഡ് ബൈ ഫോർട്ടി എയ്റ്റ് വിൽ ബി ഈക്വൽ ടു ത്രീ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് അപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഓക്കെ എന്നെ സൂചിപ്പിക്കാതെ മൈനസ് എത്രയാണ് ഇത് വണ്ണാണ് വരിക വൺ സ്ക്വയർ എത്രയാണ് വണ്ന്നെ വണ്ണ് അപ്പോൾ ഈക്വൽ ടു റൂട്ട് ഓഫ് ടു പോയിൻറ്റ് ഫൈവ് എയ്റ്റ് അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവേഷൻ വിൽ ബി ഈക്വൽ ടു റൂട്ട് റൂട്ട് ഓഫ് 2.58 which will be equal to 1.6 നമുക്ക് നേരത്തെ ആക്ച്വൽ മീൻ മെത്തേഡ് പ്രകാരം കിട്ടിയ അതേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ് നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് എന്ത് വരുന്നത് ആൻസർ വരുന്നത് ഓക്കെ